പതിനാറ് അനുദിന വിശുദ്ധർ വിശുദ്ധ ജോൺ ഫ്രാൻസിസ് റേജിസ് 1597 1640 കാലഘട്ടം. വിശുദ്ധ ജോൺ ഫ്രാൻസിസ് റേജിസിനെയാണ് തിരുസഭ ഇന്ന് അനുസ്മരിക്കുന്നത്. റേജിസ് സർവകലാശാല, റേജിസ് ഹൈസ്കൂൾ, റേജിസ് ജെസ്യൂട്ട്, അറോറ ലേസ് മേക്കർ എന്നിവയുടെയെല്ലാം മധ്യസ്ഥനാണ് പുണ്യവാൻ. 1597 ജനുവരി 31 വിശുദ്ധൻ ജനിച്ചത്. പിതാവ് ജീൻ റെജിസും മാതാവ് മാർഗരറ്റ് ഡി കുഹൻഹാനും കുലീന കുടുംബാംഗമായിരുന്നു. ബെസീസിലെ ജെസ്യൂട്ട് കോളേജിലാണ് വിദ്യാഭ്യാസം നേടിയത്. ഫ്രാൻസിസിന് 5 വയസ്സുള്ളപ്പോൾ നിത്യമായി നശിപ്പിക്കപ്പെടുന്നതിന്റെ ഭീകരമായ ദുരന്തത്തെക്കുറിച്ച് അമ്മ പറയുന്നത് കേട്ട് അദ്ദേഹം ബോധരഹിതനായി. ആ പ്രവൃത്തി അദ്ദേഹത്തിന്റെ ആർദ്രമായ ഹൃദയത്തിൽ സ്ഥായിയായ മാറ്റമുണ്ടാക്കി. കുട്ടിക്കാലത്തുള്ള വിനോദങ്ങളിൽ ഒന്നും പുണ്യവാൻ ഇടപെട്ടില്ല. ഞായറാഴ്ചകളും അവധി ദിനങ്ങളും ഏറെ വിലപ്പെട്ടതായിരുന്നു. പലപ്പോഴും ചാപ്പലിൽ ചെന്നിരിക്കും. യേശുക്രിസ്തുവിന്റെ സാന്നിധ്യത്തിൽ കണ്ണുനീർ ധാരധാരയായി ഒഴുകുമായിരുന്നു. വാഴ്ത്തപ്പെട്ട കന്യകയുടെ ആരാധന വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. 18 വയസ്സിൽ ഗ്രസിച്ച ഒരു രോഗത്തിന് പുണ്യവാൻ ക്ഷമയോടും സഹനത്തോടും പുഞ്ചിരിയോടും എതിരേറ്റത് എല്ലാവരിലും ഭക്തിയും ബഹുമാനവും നിറച്ചു. 31 വയസ്സിൽ പൗരോഹിത്യം സ്വീകരിച്ചു. അദ്ദേഹം അടുത്തുള്ള ഗ്രാമങ്ങളിൽ പ്രസംഗിച്ചു. കുട്ടികളെ ഒരു ചെറിയ മണി ഉപയോഗിച്ച് കേറ്റഹിസം പഠിപ്പിക്കുവാൻ ക്ഷണിച്ചു. ഫ്രാൻസിസ് തന്നെയായിരുന്നു ഫ്രാൻസിസിന്റെ പ്രധാന മർദ്ദകൻ. ടൂളോസിലെ ബ്യൂബോണിക് പ്ലേഗ് ബാധിതരോടൊപ്പം പ്രവർത്തിച്ചു. 1632 മെയ് മുതൽ 1634 സെപ്റ്റംബർ വരെ അദ്ദേഹത്തിന്റെ ആസ്ഥാനം ജെസ്യൂട്ട് കോളേജ് ഓഫ് മോൺപെല്ലിയറിലായിരുന്നു. ഇവിടെ ഹ്യൂഗ്നോട്ട്സിന്റെ പരിവർത്തനത്തിനായി അദ്ദേഹം പരിശ്രമിച്ചു. ആശുപത്രികൾ സന്ദർശിച്ചു. ദരിദ്രരെ സഹായിച്ചു. കുട്ടികളോടും ദരിദ്രരോടും അശ്രാന്തമായ തീഷ്ണതയോടെ കത്തോലിക്ക സിദ്ധാന്തം പ്രസംഗിച്ചു. ദുശ്ചരിതരായ സ്ത്രീകളെ മാനസാന്തരപ്പെടുത്തി. സുരക്ഷിതമായ വീടുകൾ സ്ഥാപിക്കുകയും അവർക്ക് ജോലി കണ്ടെത്തുകയും ചെയ്തു. റേജിസ് വാഴ്ത്തപ്പെട്ട സംസ്കാരത്തിന്റെ കോൺഫ്രറ്റേണിറ്റി സ്ഥാപിച്ചു. ലേസ് നിർമ്മാതാക്കളാകുവാൻ സ്ത്രീകൾക്ക് പരിശീലനം നൽകി. ഇതവർക്ക് സ്ഥിരമായ വരുമാനവും ചൂഷണത്തിൽ നിന്ന് ഒഴിവാകുവാനുള്ള അവസരവും നൽകി. അദ്ദേഹത്തിന്റെ പ്രസംഗ രീതി ലളിതവും നേരിട്ടുള്ളതുമായിരുന്നു. റെജിസിന്റെ അധ്വാനം പരിവർത്തനങ്ങളുടെ വലിയ ഫലം നൽകി. അദ്ദേഹത്തിന്റെ ധൈര്യം ചില സന്ദർഭങ്ങളിൽ അഹങ്കാരമായി കണക്കാക്കപ്പെടുന്നു. നിരവധി കാൽവിനിസ്റ്റുകളെ മാനസാന്തരപ്പെടുത്തി. ഒരു യുവാവിന്റെ പാപമിത്രത്തെ മാനസാന്തരപ്പെടുത്തിയതിലുള്ള അമർഷത്തോടെ അയാൾ ഫ്രാൻസിസിനെ സമീപിച്ചപ്പോൾ അദ്ദേഹം യുവാവിന്റെ ഉദ്ദേശം മനസ്സിലാക്കിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞു: പ്രിയ സഹോദര, താങ്കളുടെ നിത്യരക്ഷയ്ക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുവാൻ തയ്യാറായിരിക്കുന്ന ആളോട് എന്തിന് അക്ഷമയോടുകൂടി സമീപിക്കുന്നു? മധുരമായ ഈ വാക്കുകൾ കേട്ട് യുവാവ് മനസ്തപിച്ച് അദ്ദേഹത്തിന്റെ പാദാന്തികത്തിൽ വീണ് മാപ്പപേക്ഷിച്ചു. പാപികളോട് സംസാരിക്കുന്നതിനിടയിൽ ഒരിക്കൽ ഒരാൾ ചെവിക്ക് പിച്ചി, വേറൊരാൾ മുഖത്ത് പ്രകടിച്ചു. പിന്നീട് അവരെല്ലാം മനസാന്തരപ്പെട്ടു. 1640 ഡിസംബർ 26 വിശുദ്ധ സ്റ്റീഫന്റെ തിരുനാൾ ദിവസം 3 ശേഷം കുമ്പസാരം കേട്ടുകൊണ്ടിരിക്കെ ബോധം കെട്ടുവീണു. രോഗം വർദ്ധിച്ച് ഡിസംബർ 31 തന്റെ കൂട്ടുകാരനോട് ഫ്രാൻസിസ് പറഞ്ഞു: എന്തൊരു സൗഭാഗ്യം! എത്ര സംതൃപ്തിയോടെയാണ് ഞാൻ മരിക്കുന്നത്! സൗഭാഗ്യ നികേതനത്തിലേക്ക് എന്നെ ആനയിക്കുവാൻ ഈശോയും മറിയവും വരുന്നത് ഞാൻ കാണുന്നു. അന്ന് പാതിരാക്ക് ഈശോ എന്റെ രക്ഷക, എന്റെ ആത്മാവിനെ അങ്ങേ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് 43 സ്വർഗീയ ഭാഗ്യം സ്വന്തമാക്കി. ക്ലെമന്റ് 12 മാർപ്പാപ്പ 1737 വിശുദ്ധനെന്ന് പ്രഖ്യാപിച്ചു. ജീവിതത്തിൽ ബാല്യത്തിൽ അമ്മയിൽ നിന്നും പകർന്നു കിട്ടിയ പുണ്യമായ അറിവിനെ ജീവിതവൃതമാക്കിയ പുണ്യജന്മം. ഏറെ അധ്വാനിച്ചും 43 ഈശോ ആ മകനെ തന്റെ സ്വർഗീയ ഹേഗത്തിന്റെ അവകാശിയാക്കി മാറ്റി. മാലാഹമാരും മാതാവും എതിരേൽക്കുവാൻ വന്നു. ഞങ്ങളുടെ അനുദിന ജീവിതത്തിലും നന്മയ്ക്കായി നിലകൊള്ളുവാനും ആത്മാവിന്റെ വിശുദ്ധീകരണം സാധ്യമാക്കുവാനും ഞങ്ങളെയും പുനയ്ക്കണമേ എന്ന് അർത്ഥിച്ചുകൊണ്ട് ഇന്നേ ദിനം വിശുദ്ധ ജോൺ ഫ്രാൻസിസ് റേജിസിനായി സമർപ്പിക്കാം. ഈ വിശുദ്ധമായ വിചിന്തനം ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഏവരെയും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.